സർ മൈക്കിനോട് ധാർഷ്ട്യം മുഖ്യമന്ത്രിക്ക്, മൈക്കിനോട്. സർ ഒരു പ്രസംഗം നടക്കുന്നൊരു വേദിയിൽ ഒരു മൈക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഞാനായാലും ഇവിടെ ഇരിക്കുന്നവരെ നമ്മളെന്താ പറയാം, വാമോനെ എവിടെ മൈക്കിൻ്റെ ഓപ്പറേറ്റർ ഒന്ന് വിളിക്കൂ. ഒരു മനുഷ്യൻ്റെ റിഫ്ലക്സ് ആക്ഷൻ, ഇതെന്താണ് ഈ മൈക്ക്? ഒരു ചോദ്യം മതി, തീർന്നു പിണറായിയുടെ അഹങ്കാരം. പിന്നെ സിനിമാ സ്റ്റൈലില് സുരേഷ് ഗോപി വരുന്നു, മാറി നിൽക്കടാ അങ്ങോട്ട്, ഇങ്ങോട്ട് നിൽക്ക്, പൂരം അവിടെ നടക്കട്ടെ ഇവിടെ നടക്കട്ടെ, ഒരു പ്രശ്നമില്ല, മാറിപ്പോയി കമ്മീഷണർ. അതായത് ഹിന്ദുക്കളുടെ ആഘോഷം കലക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടി പിണറായി അല്ലേ? നിങ്ങൾ നടത്തിയില്ല, എന്തുണ്ടായി? ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ. സർ ഇപ്പൊ ആകെ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം. എന്താണ് സർ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം? ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണമായി ചൂണ്ടിക്കാണുന്ന ധാർഷ്ട്യമാണ് സർ. ആ മുഖ്യമന്ത്രിയുടെ ആ ധാർഷ്ട്യത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ നടന്നത് സർ. ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമായിരുന്ന കൊറോണയിൽ നിന്ന് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തത് ആ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് സർ. വീടില്ലാത്ത ഈ ജനങ്ങൾക്ക് 4,00,000 വീട് കൊടുത്തത് പിണറായിയുടെ ധാർഷ്ട്യമാണ് സർ. ആ ധാർഷ്ട്യം ഞങ്ങൾ തുടരും സർ. ആശുപത്രിയിൽ മരുന്നില്ലാതെ ഈ രാജ്യത്തെ പ്രൈവറ്റ് ആശുപത്രികളെ മാത്രം സമീപിച്ചിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും നൽകിയ ഈ ഗവൺമെന്റ് ആ ധാർഷ്ട്യം, അതാണ് ധാർഷ്ട്യമെങ്കിൽ ഇനി ഞങ്ങൾ തുടരും സർ. ഞങ്ങൾ തോറ്റിട്ടില്ല സർ, ഞങ്ങൾ തോറ്റു എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ തോൽപ്പിച്ചതാണ് സർ. ഞങ്ങളെ തോൽപ്പിച്ചതിൽ ഒരു വലിയ വിഭാഗം അപ്പുറത്തിരിക്കുന്നുണ്ട് സർ. മറ്റൊരു വിഭാഗം കേന്ദ്ര ഗവൺമെന്റാണ് സർ. ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഒരുപാട് നല്ല കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന, അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ഒരു കാലത്തും അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു തർക്കമില്ല സർ. സാമൂഹ്യ മേഖലയിൽ മനുഷ്യന്മാർ ഏറ്റവും പ്രയാസപ്പെടുന്ന മേഖലകളെ മുഴുവൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് സർ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഇപ്പം ഞാൻ സൂചിപ്പിച്ചു, ആരോഗ്യമേഖല നമുക്കറിയാം തകർന്നടിഞ്ഞ് കിടന്നിരുന്ന സർക്കാർ ആശുപത്രികളിലുണ്ടായ മാറ്റങ്ങൾ, ഹെൽത്ത് സെൻ്ററുകളിലുണ്ടായ മാറ്റങ്ങൾ, ഹെൽത്ത് സെൻ്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏകദേശം 28 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം 16-18 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബാക്കിയായിരുന്നു. ആ പെൻഷൻ 1,000 രൂപയാക്കി ഉയർത്തി ഈ നാട്ടിലെ അന്നുണ്ടായിരുന്ന 28 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷത്തോളം ആളുകൾക്ക് സ്ഥിരമായിട്ട് പെൻഷൻ കൊടുത്തു വന്ന 1,600 രൂപയായി സ്ഥിരമായി പെൻഷൻ കൊടുത്തു വന്നൊരു സർക്കാരാണ് സർ. ഈ നാട്ടിൽ ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നാഷണൽ ഹൈവേ അടക്കം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ ഒരു കാലത്തും കേരളത്തിൽ നടക്കില്ല എന്ന് ജനങ്ങൾ കണക്കൂട്ടിയത് മുഴുവൻ മാറ്റിമറിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി മുന്നോട്ട് പോകുന്നു സർ. 16 തൊട്ട് 21 വരെയുള്ള 5 വർഷക്കാലം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ട ഗവൺമെൻറ്റായിരുന്നു സർ 16 തൊട്ട് 21 വരെയുള്ള. അന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, ഓക്കി ദുരന്തം, അത് കഴിഞ്ഞിട്ട് നീണ്ടു നിന്ന കൊറോണ വിഷയങ്ങൾ നമുക്കറിയാം. ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകി വീടില്ലാത്ത 4 ലക്ഷം ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് വളരെ ജനകീയമായി മുന്നോട്ട് പോയ ഒരു സർക്കാർ എങ്ങനെ തോറ്റു? ഞങ്ങൾ തോറ്റിട്ടില്ല സർ. ഞങ്ങൾ തോറ്റു എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ തോൽപ്പിച്ചതാണ് സർ. ഞങ്ങളെ തോൽപ്പിച്ചതിൽ ഒരു വലിയ വിഭാഗം അപ്പുറത്തിരിക്കുന്നുണ്ട് സർ. മറ്റൊരു വിഭാഗം കേന്ദ്ര ഗവൺമെൻറ്റാണ് സർ. ഈ സർക്കാർ എങ്ങനെയാണ് സർ പരാജയപ്പെട്ടത്? ഈ സർക്കാരിന് മേലിൽ ഇന്ന് ആരോപിക്കുന്ന വിഷയങ്ങൾ എന്താണ്? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല. നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക്, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഉദ്യോഗസ്ഥന്മാരുടെ DA കൊടുക്കാൻ പൈസ ഇല്ല. അവരുടെ അലവൻസുകൾ കൊടുക്കാൻ പണമില്ല.
എന്തിനേറെ പറയുന്നു, നിത്യനിദാന ചെലവ് പോലും നടത്താൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ഗവൺമെന്റിനെ കൊണ്ടുപോയി അകപ്പെടുത്തിയിട്ട് ഇതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവരാണ് സാറുകൾ. സാർ, കേന്ദ്രം തരാനുള്ള 74,000 കോടി രൂപയ്ക്ക് 2023 ഡിസംബറിൽ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. എന്താണ് പ്രതിപക്ഷം അപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നത്? ഒരു പൈസയും കിട്ടാനില്ല, നിങ്ങളുടെ ധൂർത്താണ്, നിങ്ങൾ നടത്തിയ ധൂർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ നിവൃത്തിയില്ലാതെ സുപ്രീം കോടതിയിൽ ഗവൺമെൻറ്റിന് കേസ് കൊടുക്കേണ്ടി വന്നു. സാർ, പ്രഥമ ദൃഷ്ടിയാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പെറ്റീഷനിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി എന്താണ് സാർ പറഞ്ഞത്? ഇതൊരു പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. അടിയന്തരമായിട്ട് 13,000 കോടി തരാൻ പറഞ്ഞു. ആ 13,000 കോടി കിട്ടിയ സമയത്താണ് സാർ 1-2 മാസത്തെ ഇവിടുത്തെ പെൻഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കേസ് സുപ്രീം കോടതിയിലാണ് സാർ. ഇന്നത്തെ കണക്ക് പ്രകാരം ഡിസംബറിലെ കണക്കാണ്. ഈ നിൽക്കുന്ന ജൂണിലെ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം വരുന്നത് 100,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ഇന്നു വരെ തയ്യാറായിട്ടില്ല. ഡൽഹിയിലേക്ക് സമരത്തിന് പോകുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യം ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ്. ആ സമരം ബഹിഷ്കരിച്ചു. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളടക്കം രാജ്യത്തിൻ്റെ വിവിധ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരടക്കം എല്ലാവരും വന്ന് പറഞ്ഞു, കപിൽ സിബിലടക്കം വന്ന് പറഞ്ഞു കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണ്. അപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പോഴും ആ വാദഗതി ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സഹായകമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം സർ. സർ, അപ്പോൾ ആ ഒരു അവസ്ഥാവിശേഷം ഈ സംസ്ഥാനത്തിനുണ്ടാക്കി ഈ പറഞ്ഞ വളഞ്ഞ വഴിയിലൂടെ വോട്ട് വാങ്ങി വന്നവരാണ് സർ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത ഈ നിലപാടുകളുമായി പോകും. സർ, ഇപ്പോൾ ആകെ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം. എന്താണ് സർ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണമായി ചൂണ്ടിക്കാണുന്ന ധാർഷ്ട്യമാണ് സർ. ആ മുഖ്യമന്ത്രിയുടെ ആ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ നടന്നത് സർ. ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമായിരുന്ന കൊറോണയിൽ നിന്ന് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തത് ആ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് സർ. വീടില്ലാത്ത ഈ ജനങ്ങൾക്ക് 4,000,000 വീട് കൊടുത്തത് പിണറായിയുടെ ധാർഷ്ട്യമാണ് സർ. ആ ധാർഷ്ട്യം ഞങ്ങൾ തുടരും സർ. ആശുപത്രിയിൽ മരുന്നില്ലാതെ ഈ രാജ്യത്തെ പ്രൈവറ്റ് ആശുപത്രികളെ മാത്രം സമീപിച്ചിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും നൽകിയ ഈ ഗവൺമെൻറ് ആ ധാർഷ്ട്യം, അതാണ് ധാർഷ്ട്യമെങ്കിൽ ഇനിയും ഞങ്ങൾ തുടരും സർ. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പുതിയ ബാച്ച് അനുവദിക്കും സർ. ഞങ്ങൾ ഇനിയും ഒരുപാട് സ്കൂളുകൾ ആരംഭിക്കും സർ. ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും സർ. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുമോ അതാണ് പിണറായിയുടെ ധാർഷ്ട്യമെങ്കിൽ ആ ധാർഷ്ട്യം ഞങ്ങൾ തുടരും സർ. ഞങ്ങളെ ഒരു പക്ഷേ ഇനിയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഞങ്ങൾ നിലപാടിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല സർ. സർ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ്? ന്യൂനപക്ഷ പ്രീണനം നടത്തി, അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് പോയി. സർ, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ആർക്കാണ് സർ കിട്ടിയത്? ഞങ്ങൾക്കിപ്പോൾ ന്യൂനപക്ഷവുമില്ല ഭൂരിപക്ഷവുമില്ല. എന്ത് തെറ്റാണ് സർ ഞങ്ങൾ ചെയ്തത്? ഈ ഗവൺമെൻറ്, ഈ പാർട്ടി എടുത്ത നിലപാടെന്താ? ഈ മതേതരത്തിന് നിലപാടിനോടൊപ്പം ഉറച്ചു നിന്നു. ഇവിടുത്തെ CIA വിഷയത്തിൽ, NRC വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുത്തു. സർ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആ നിലപാടെടുക്കാതെ പോകാൻ സാധിക്കുമോ? ആ നിലപാടാണോ ന്യൂനപക്ഷ പ്രീണനം? അവരോടൊപ്പം നിന്നതാണോ പ്രീണനം? അത് വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതൊന്നുമല്ല സർ ഈ തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയത്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സർ. മൈക്കിനോട് ധാർഷ്ട്യം മുഖ്യമന്ത്രിക്ക്, മൈക്കിനോട്. സർ, ഒരു പ്രസംഗം നടക്കുന്നൊരു വേദിയിൽ ഒരു മൈക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഞാനായാലും ഇവിടെ ഇരിക്കുന്നവരെ നമ്മളെന്താ പറയാം? മാമോനെ എവിടെ മൈക്കിൻ്റെ ഓപ്പറേറ്റർ ഒന്ന് വിളിക്കൂ. ഒരു മനുഷ്യൻ്റെ റിഫ്ലക്സ് ആക്ഷൻ. ഇതെന്താണ് ഈ മൈക്ക്? ഒരു ചോദ്യം മതി, തീർന്നു പിണറായിയുടെ അഹങ്കാരം. എത്ര കാലമായി നിങ്ങൾ കൊണ്ടുനടക്കുന്നു? പത്രക്കാർ കയറി വരാൻ പാടില്ലാത്തൊരു ഹാളിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ പുറത്ത് നിൽക്കുന്നു പറഞ്ഞു? കടക്കൂ പുറത്തു അല്ലേ? പത്രക്കാരാരാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
പത്രക്കാരിലെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, സമയം അനുവദിക്കുന്നില്ല. ഇത്തരം പ്രതികരണങ്ങൾ ഇത് വലിയ സംഭവമാക്കുന്നു. നവകേരള സദസ്സ് 10-23 മന്ത്രിമാരെയും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കാണാൻ പോയി. ഒരു ബസ് കോടാനക്കോടിയുടെ ഇവിടുത്തെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ എന്നാ 23 മന്ത്രിമാർ കാറിൽ വന്ന് യാത്ര നടത്തി ജനങ്ങളെ കണ്ടൂടെ? എങ്ങനെയൊക്കെ ചെലവീടിക്കാൻ പറ്റും? എല്ലാവരും കൂടി ഒരു ബസ് കയറ്റി, അതാണ് ഭയങ്കര വിഷയം. ധൂർത്ത് സാറേ കണക്കിവിടെ വന്നതാണല്ലോ നവകേരള സദസ്സിന് എന്ത് ധൂർത്താ സാർ നടത്തിയത്? എന്തുണ്ടായിന്ന് ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സാർ. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ 3 മാസത്തെ കണക്ക് ഞാൻ ഇവിടെ കൊടുത്ത 863 ബി പി എൽ കാർഡിനുള്ള അപ്ലിക്കേഷനിൽ 600 ചില്ലാനം പാസ്സായി സാർ. വിദ്യാഭ്യാസ മേഖലയിൽ ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത പരിഹരിക്കപ്പെട്ടു. പൂരങ്കലക്ക് പിണറായി അല്ലേ? ആരാ തൃശ്ശൂർ പൂരം കലക്കിയത്? പിണറായിയാണോ? ആ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കമ്മീഷണർ കൺക്ലൂഡ് ചെയ്യാം. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പോലീസിലെ ഒരു വലിയ സംഘടന ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സംഘടനയുടെ ഭാഗമായിട്ട് ആ പൂരം കലക്കി. ആ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തു. ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർ അടക്കം ഇടപെട്ടിട്ട് നടന്നില്ല. പിന്നെ സിനിമാ സ്റ്റൈലില് സുരേഷ് ഗോപി വരുന്നു, മാറി നിൽക്കട, അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്ക്, പൂരം അവിടെ നടക്കട്ടെ ഇവിടെ നടക്കട്ടെ, ഒരു പ്രശ്നമില്ല, മാറിപ്പോയി കമ്മീഷണർ. അതായത് ഹിന്ദുക്കളുടെ ആഘോഷം കലക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടി പിണറായി അല്ലേ? നിങ്ങൾ നടത്തിയില്ലേ? എന്തുണ്ടായി? ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ, ഇതിന്റെ ബാക്കിയോ? ഇങ്ങനത്തെ പല ഓഫീസർമാരുണ്ട് സർ. ഉദ്യോഗസ്ഥന്മാരിൽ വലിയൊരു വിഭാഗം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ നിലക്ക് നിർത്താൻ സാധിക്കണം. ഈ ഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരമാണ് ഞങ്ങളുടെ പരാജയത്തിന് കാരണമെങ്കിൽ മുഖ്യമന്ത്രി മാത്രമല്ല ഇതിന്റെ കുറ്റക്കാരൻ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് സർ. ഇവിടുത്തെ മുഴുവൻ മന്ത്രിമാർക്കുണ്ട്. ഒരു ഗവൺമെന്റിനെതിരാണെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഒരു പിണറായിയെ മാത്രം രക്ഷിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ നേട്ടം, കോട്ടം വരുമ്പം മുഖ്യമന്ത്രിയുടെ കോട്ടം. ആ ഒരു ലൈനിൽ പ്രതിപക്ഷം ആ ഒരു ലൈനിൽ പോയി ഈ മുഖ്യമന്ത്രിയെയും ഈ സംവിധാനത്തെയും തകർക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല സാർ. ഒരു മിനിറ്റ് കൂടി എനിക്ക് സാറുണ്ട് സാർ. ഒരു ഒറ്റ മിനിറ്റ് സാർ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ഒറ്റ മിനിറ്റും കൂടി സാർ. ഞാൻ ചോദിക്കട്ടെ സാർ, ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഈ പറയുന്ന ചാനലുകൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിന്റെ 3 മാസം മുമ്പ് ഇവിടെ വലിയ സർവേ നടത്തി. എല്ലാ സർവേയിലും 50% അംഗീകാരം നൽകി ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാ ചോദിച്ചപ്പോൾ ഈ പത്രക്കാർ നടത്തിയ എല്ലാവരുടെയും അംഗീകാരം മുഖ്യമന്ത്രിക്കാണ് സാർ. മുഖ്യമന്ത്രിയുടെ തകരാറല്ല സാർ. ഈ പ്രതിപക്ഷം ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഒപ്പം നിന്ന് ജനങ്ങളെ പറ്റിച്ച് സാമ്പത്തികമായി ഞെരുക്കി ഈ അവസ്ഥയിലെത്തി, അതിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഞങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് സാർ? അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നതിന് പിന്തുണക്കുന്നു സാർ.